നമ്മുടെ രാജ്യത്ത് ധാരാളം തിയാറത്ത് കേന്ദ്രങ്ങളുണ്ട്. അവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരിൽ ശുഹദാക്കൾ, ഔലിയാക്കൾ, സയ്യിദുമാർ, ഇങ്ങനെ തുടങ്ങിയ ധാരാളം മഹത്വങ്ങളുള്ള വലിയ വലിയ മഹാന്മാർ നമ്മുടെ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലായി അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ശുഹദാക്കൾ എന്ന പേരിൽ അറിയപ്പെട്ട ഏറുവാടി ശുഹദാക്കൾ, ബഹുമാനപ്പെട്ട സുൽത്താൻ ഷഹീദ് സയ്യിദ് ഇബ്രാഹിം അൽ ബാദിഷ അൽ അർവദി, അവരിൽ നേതാവും പ്രധാനിയുമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഏഴാം നൂറ്റാണ്ടിൽ ദീനയിൽ അഹ്ലു ബൈത്ത് പരമ്പരയിൽ ചരിത്രം പറയുന്നതിനനുസരിച്ച് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിനെട്ടാം പുത്ര പൗത്ര പരമ്പരയിലാണ് മഹാനവറുകൾ ജന്മം കൊണ്ടത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനം അത് ലക്ഷ്യം വെച്ചുകൊണ്ട് മദീനയിൽ നിന്നുള്ള പ്രത്യേക ഓർഡർ പ്രകാരം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പല മഹാന്മാരും യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലം മുതൽക്ക് തന്നെ പല ഭാഗങ്ങളിലേക്കും നബി തങ്ങൾ പ്രബോധകന്മാരെ നിയമിക്കുകയും അയക്കുകയും ചെയ്തത് ചരിത്രത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷവും നമ്മുടെ രാജ്യത്തേക്ക് വന്ന പ്രധാനികളിൽപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ മൊയ്നുദ്ദീൻ ജിസ്തി അൽ അജ്മീരി, അതുപോലെ പ്രത്യേക ഓർഡർ പ്രകാരം രണ്ടു പ്രാവശ്യം ഇന്ത്യ രാജ്യത്തേക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കടന്നു വന്നവരായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാദിഷ ഖദ്ദസല്ലാഹു സിർറ. ഒരു പ്രാവശ്യം സിന്ധു പ്രദേശത്ത് വരികയും അവിടെയും തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അനിവാര്യമായ ചില കാരണങ്ങളെ കൊണ്ട് മദീനയിലേക്ക് തന്നെ തിരിച്ചുപോയി എന്ന് ചരിത്രത്തിൽ കാണാം. പിന്നീട് ഏഴാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ കുടുംബസമേതം തന്റെ മകനാകുന്ന സയ്യിദ് അബൂ താഹിർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അതുപോലെ തന്റെ സഹയാത്രികരാകുന്ന വലിയൊരു സംഘത്തോടൊപ്പം ഇന്ന് മറവട്ട് കിടക്കുന്ന പ്രദേശത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി വന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഈ മഹാന്മാർ എല്ലാം ഈ രാജ്യത്തേക്ക് എന്നല്ല, ഏത് രാജ്യത്തേക്ക് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴും മഹാന്മാരുടെ ഒക്കെ സ്വഭാവം എല്ലാവർക്കും നന്മ ചെയ്യുകയും എല്ലാവരും വിജയികളാവുകയും എല്ലാവർക്കും ഗുണകാംക്ഷ, ഇതാണ് മഹാന്മാരുടെ എല്ലാവരുടെയും സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദീനു അന്നസ്വിഹ,
ദീനു മുഴുവനും ഗുണകാംക്ഷയാണ്. ആളുകൾക്ക് എല്ലാവർക്കും വിജയമുണ്ടാവണം, എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവർക്കും ഗുണമുണ്ടാവണം. ആ ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മഹാന്മാർ പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുകയും പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ ഇരുളിന്റെ ശക്തികൾ, നന്മ ആഗ്രഹിക്കാത്തവർ എല്ലാ കാലത്തും ഉള്ളതുപോലെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാദിഷാഹ് തങ്ങൾ അവർ ഈ പ്രബോധനം നടത്തി ജനങ്ങൾക്ക് നന്മ, അതുപോലെ അവർക്ക് വിജയം, ഇത് ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ വ്യാപൃതരായപ്പോൾ എതിർപ്പുകൾ ഉണ്ടാവുകയും പാണ്ഡ്യരാജാക്ക നന്മ ആളുകൾക്ക് പ്രചരിപ്പിക്കുമ്പോൾ ആളുകളുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യൻ അവൻ മൻ സലിമൽ മുസ്ലിമൂൻ എന്ന് പറഞ്ഞാൽ മൻ സലിമൻ നാസ്, ജനങ്ങൾക്ക് ആർക്കും അവനെ കൊണ്ടൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ അവനിൽ നിന്നുണ്ടാവുകയില്ല. അവരാണ് യഥാർത്ഥ മഹാന്മാർ, അവരാണ് യഥാർത്ഥ ദീനിന്റെ ആളുകൾ. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു അവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് പ്രകാരം ഞാൻ യുദ്ധത്തെ പറ്റി പറഞ്ഞപ്പോ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വന്നതിന് ശേഷം യുദ്ധങ്ങൾ നടത്തി അങ്ങനെ ഇവിടെ പലരെയും കൊന്നു എന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട ഏർവാടി ശുഹദാക്കളെ സംബന്ധിച്ച് തെറ്റായ പ്രചരണം ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് അവരുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ ഞാനിത് സൂചിപ്പിക്കുന്നത്. നേരെ മഹാന്മാരൊരു രാജ്യത്ത് വന്ന് എല്ലാ സ്ഥലത്തും യുദ്ധങ്ങൾ നടത്തിയതല്ല, അങ്ങനെ ഒരു യുദ്ധം ഇസ്ലാം പഠിപ്പിക്കുന്നുമില്ല. മറിച്ച് അവരുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം ഗുണകാംക്ഷയാണ്. മൂന്ന് കാര്യങ്ങളായിരുന്നു അവരൊക്കെ ഈ ലോകത്തിന് പഠിപ്പിച്ചതും ജനങ്ങളെ ഉത്ബോധനം ചെയ്തതും. മഹാന്മാർ പറഞ്ഞത് കാണാം, മൂന്ന് കാര്യങ്ങൾ. വമൻ അന്തയാഹാദ, അവരിവിടെ വന്ന് ചോദിക്കുന്നത് വമൻ അന്തയാഹാദ, നീ ആരാണ് എന്ന് നീ ചിന്തിക്കണം. ലിമജീത്തഹാവുന, എന്തിന് ഈ ലോകത്തേക്ക് നീ വന്നു, നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത്. ഇലാമാ തസീറോ ബഅദ മൗതിക റാഹില, എല്ലാ മനുഷ്യരെയും ഉപദേശിച്ചതാണ് ഇങ്ങനെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ജനങ്ങളെ ബോധവന്മാരാക്കുമ്പോൾ അവരെ കേവലം പ്രജകളായി അടിച്ചൊതുക്കി സുഖിച്ച് രാജാക്കന്മാരായി ജീവിക്കുന്നവർക്ക് അത് സഹിക്കുകയില്ല. അപ്പോൾ അവർ ഈ മഹാന്മാരെ ആക്രമിക്കും, അവരുടെ വായ അടുപ്പിക്കാൻ, അവരുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ആ ശ്രമങ്ങളെ ഈ സാധാരണക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ പ്രതിരോധിക്കും. ആ അനിവാര്യമായ പ്രതിരോധങ്ങളിലൂടെയാണ് ബഹുമാനപ്പെട്ട ഏർവാടി ശുഹദാക്കളടക്കമുള്ള മഹാന്മാർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നത് എന്ന വസ്തുത സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അൽ മുസ്ലിമു, ഒരു യഥാർത്ഥ മുസ്ലിം, ഒരു സത്യവിശ്വാസി. മറ്റ് റിപ്പോർട്ടുകളിൽ കാണാം അൽ മുഅ്മിനു മൻ അമിനഹുന്നാസ്, മൻ സലിമൽ മുസ്ലിമൂന എന്ന് പറയുന്ന സ്ഥലത്ത് ജനങ്ങൾ മുഴുവനും നിർഭയരായവരാണ്. ബഹുമാനപ്പെട്ട ഹാഫിൽ ഇബ്നു അജർ അൽഅസ്ഖലാനി റളിയല്ലാഹു അൻഹു മൻ സലിമൽ മുസ്ലിമൂന എന്ന ബുഖാരിയിലുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് വിശദീകരിച്ചത് കാണാം. അന്നാസ് എന്നാണ് ആ
പറഞ്ഞ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശ്യമെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾ ഇവരുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന പേര് പറഞ്ഞു. അത് സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ അപ്പോൾ ഉണ്ടായിരുന്നവർ മുസ്ലിമീങ്ങളായിരുന്നു എന്ന നിലക്ക് ഖർറജ മഖ്റജൽ ഗാലിബീൻ എന്ന് തന്നെ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അയിമ്മത്തുകൾ, ബഹുമാനപ്പെട്ട മഹാന്മാർ, പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധകന്മാർ ആദ്യമായിട്ട് എവിടെയും യുദ്ധം തുടങ്ങി വച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒരു ഹദീസ് പറയുന്നിടത്ത് ഉമിർത്തു അൻ ഖാതിലൻ നാസ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ എന്നൊരു ഹദീസ് കാണാം. ഉമിർത്തു എന്നോട് കൽപ്പിക്കപ്പെട്ടു അൻ ഖാതിലൻ നാസ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ. ഈ ഹദീസും നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിൻ സുഹദാക്കളെ പറ്റി മധുഹ് പറയുമ്പോ ഇസ്ലാം യുദ്ധത്തിന് പ്രേരിപ്പിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത് ഉമിർത്തു അൻ ഖാതിലന്നാസ് ജനങ്ങളെ മുഴുവനും കൊല്ലണം എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ആ മുഹമ്മദ് നബിയുടെ അനുയായികളും ഇങ്ങനെ വന്നുകൊണ്ട് ജനങ്ങളെ കൊല്ലും എന്ന് ഈ ഹദീസ് എഴുതിക്കൊണ്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ പരമാവധി പച്ച മലയാളത്തിലും അല്ലാതെയും ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സുഹദാക്കളുടെ മഹത്വം പറയുന്നതിന് വിരുദ്ധമായി രേഖപ്പെടുത്തി വെച്ചത് ശ്രദ്ധയിൽപ്പെട്ടു. അൻ ഉഖാതില എന്ന് പറഞ്ഞാൽ അൻ അഖുതുല എന്നല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഉമിർത്തു അൻ അഖുതുല അന്നാസ് ജനങ്ങളെ കൊല്ലാൻ കൽപ്പിച്ചു എന്ന പദമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നത്, മറിച്ച് അൻ ഉഖാതില എന്നാണ്. അറബ് തിരിയുന്ന, അറബ് ഭാഷ അറിയുന്ന ചെറിയ വിദ്യാർത്ഥികൾക്ക് വരെ അറിയാം ഖാതല എന്ന അറബ് പ്രയോഗം. അത് ഏകപക്ഷീയമായി ചെയ്യുന്ന പ്രവർത്തനത്തിന് ഖാതല എന്ന് പറയില്ല. ഖാതല എന്ന് പറയുമ്പോൾ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മുഫാഹരത്ത് വസിന എന്ന പേരിൽ പ്രത്യേകം അറബ് ഭാഷയിൽ നിയമങ്ങൾ തന്നെ കാണാം. ഖാതല എന്ന് പറയുമ്പോൾ ഏകപക്ഷീയമായ പ്രവർത്തനമല്ല. അതിൽ നിന്ന് വരുന്ന നുഖാത്തിലന്നാസ് അക്രമികളായ ജനങ്ങളോട് പ്രതിരോധം നടത്താൻ, അതിനെ തടുക്കുവാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ആ ഹദീസിന്റെ പക്ഷയായ നേരെയായ അർത്ഥം എന്ന് അറബ് തിരിയുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ശുഹദാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട്, യുദ്ധങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാം, അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇസ്ലാമിന്റെ അനുയായികളും വല്ലാതെ യുദ്ധക്കൊതിയന്മാരായിരുന്നു. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ശുഹദാക്കളുടെ മക്ബറകൾ ഉള്ളത് എന്ന തെറ്റിദ്ധരിപ്പിക്കലിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ശുഹദാക്കളുടെ കൂട്ടത്തിൽ വലിയ പ്രധാനികളായ നമ്മുടെ രാജ്യത്ത് എല്ലാവരും സിയാറത്തിന് പോകുന്ന വലിയൊരു കേന്ദ്രമാണ് ബഹുമാനപ്പെട്ട ഏർവാടി ശുഹദാക്കളുടെ മക്കാമും പരിസരവും. അതെന്തേ അങ്ങനെ? ഇസ്ലാമിൽ വലിയ ഒരു പുണ്യകർമ്മമാണ് സിയാറത്ത് എന്ന് പറയുന്നത്. ഇമാം നബവി റളിയല്ലാഹു അൻഹു തഹദീബുൽ അസ്മാഉ വൽ ലുഗാത്ത് എന്ന് പറയുന്ന മഹാന്മാരുടെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം. വലിയ വലിയ മഹാന്മാരുടെ ചരിത്രം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം പറയും വഖബറുഹു മശ്ഹൂറുൻ, മഹാനവർകളുടെ ഖബറ് മശ്ഹൂറുൻ, അത് ജനങ്ങളുടെ ഇടയിൽ പ്രസിദ്ധമായതാണ്. മഹാന്മാരുടെ ഖബർ പ്രസിദ്ധമാവണം എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. അവരുടെ ഖബർ പ്രസിദ്ധമാണ് എന്ന് പറഞ്ഞ ഉടനെ പറയും യുസാറു വയുതബറക്കു, അവിടെ സന്ദർശനം നടത്തപ്പെടാറുണ്ട്, ആ ഖബർ കൊണ്ട് വറക്കത്തെടുക്കപ്പെടാറുണ്ട് എന്ന് പറയുന്നത് ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതനായ കർമ്മശാസ്ത്ര വിശാരദനായ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരിൽ വെള്ളി നക്ഷത്രമായ രണ്ടാം ഷാഫിഈ എന്ന പേരിൽ അറിയപ്പെട്ട, ഖുതുബ് എന്ന പേരിൽ അറിയപ്പെട്ട, ഔലിയാക്കളുടെ നേതാവ് കൂടിയായ ബഹുമാനപ്പെട്ട
പ്രിയപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു ആണ് യുസാറു വൈതബറഖു വഖബറുഹു മശ്ഹൂറുൻ. അതുകൊണ്ട് തന്നെ മഹാന്മാരുടെ ഖബറ് അത് പ്രസിദ്ധപ്പെടുത്തേണ്ടതുണ്ട്. അത് കാലഹരണപ്പെട്ടുകൂടാ, പിൽക്കാലത്ത് വരുന്നവർക്കും ആ മഹാന്റെ ബഹുമാനം മനസ്സിലാകേണ്ടതുണ്ട്. ആ ബഹുമാനത്തിന് നിരക്കുന്ന രൂപത്തിൽ മഹാന്മാരുടെ ഖബറ് എടുപ്പിന്റെ ഉള്ളിലാക്കണം, അവിടെ മക്ബറയുണ്ടാക്കണം, കുബ്ബയുണ്ടാക്കണം. അങ്ങനെ അവരുടെ ബഹുമാനവും അവരുടെ മഹത്വവും ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങൾക്കൊക്കെ പ്രസിദ്ധമാകുന്ന രൂപത്തിൽ അതിനെ പരിപാലിക്കണം എന്നൊക്കെ ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം അഖീലു ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ആ അഖീലു ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനെ സംബന്ധിച്ച് പറഞ്ഞു പറഞ്ഞ് ഇമാം നബി തങ്ങൾ പറയുന്നു, അലൈഹി കുബ്ബത്തുൻ, അവരുടെ ഖബറിന്റെ മുകളിൽ വലിയ കുബ്ബയുണ്ടായിരുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറ് ജന്നത്തുൽ ബഖീലാണ്. അവിടത്തെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഇമാം നബി തങ്ങൾ പറയുന്നു, വഖബറുഹു ബിബാബിൽ ബഖീഅ, ബഖീഇന്റെ തുടക്കത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു, വാലൈഹി കുബ്ബത്തുൻ, അതിന്റെ മുകളിൽ നല്ല കുബ്ബയുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു അവിടുന്ന് തന്റെ അൽ ഇസ്തിആബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യരു കൂടിയായ ഹംസത്തുൽ കർറാ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറ് ഉഹ്ദിലാണ് എന്നെല്ലാവർക്കും അറിയാം. ആ ഉഹ്ദിലുള്ള ഖബറ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എല്ലാ വർഷവും ഉഹ്ദിലേക്ക് പോയി കാനത്തുറമ്മിമുഹു, വെള്ളിയാഴ്ച ദിവസം പുരുഷന്മാരൊക്കെ പള്ളിയിലേക്ക് പോകുമ്പോൾ മഹദിയായ ഫാത്തിമത്ത് സഹ്റാ റളിയല്ലാഹു അൻഹ ഉഹ്ദിലേക്ക് പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ടുള്ള പണി എന്താൻ? കാനത്തുറമ്മിമുഹു, ഹംസത്തുൽ കർറാ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ ഖബറ്, അതിന്റെ ചുമരിൽ നിന്ന് പൊളിഞ്ഞു വീണ മണ്ണുകളൊക്കെ വെള്ളം കൂട്ടി കുഴച്ചുകൊണ്ട് മണ്ണെടുത്ത് തേമ്പി പിടിപ്പിച്ച് അതിനെ ഇസ്ലാഹ് ചെയ്തിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചത് കാണാം. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണ്ടോടാണ്ട് എല്ലാ വർഷവും ബഹുമാനപ്പെട്ട സ്വഹാബത്തിനെ കൂട്ടിക്കൊണ്ട് ഉഹുദിലേക്ക് ശുഹദാക്കളടുക്കലേക്ക് സിയാറത്തിന് പോകുമെന്നും അവിടെ ചെന്നുകൊണ്ട് സലാമുൻ അലൈക്കും ബിമാ സബർത്തും ഫനിഅമ ഉഖ്ബദ്ദാർ എന്ന് തുടങ്ങിയ സൂറത്തുർ റഅദ് പാരായണം ചെയ്തുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് എന്നും, എന്നിട്ട് സ്വഹാബത്തിനോട് പറയും, ഈ ശുഹദാക്കൾ നിങ്ങൾ സലാം പറഞ്ഞാൽ അവർ കേൾക്കുന്നവരാണ്. കാരണം ശുഹദാക്കളെ സംബന്ധിച്ച് പരിശുദ്ധ ഇസ്ലാമിന്റെ തീരുമാനം, പരിശുദ്ധ ഖുർആനിന്റെ തീരുമാനം, വലാ തസ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത, അവർ നിങ്ങളുടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ മരണപ്പെട്ടവരല്ല, അവർ മരിച്ചുപോയി എന്ന് നിങ്ങൾ പറയേണ്ടതില്ല. വേറെ ആയത്തിൽ കാണാം, വലാ തഖൂലു എന്ന് തന്നെ പറഞ്ഞത് കാണാം. നിങ്ങൾ അവർ മരിച്ചു എന്ന് പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. വല്ലഹിയാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഇന്ദ റബ്ബിഹിം യുർദഖൂൻ, അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രത്യേകമായ റഹ്മത്തുകൾ, പ്രത്യേകമായ ആനുകൂല്യങ്ങൾ അല്ലാഹു തആല അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളലി, അല്ലാഹു ചെയ്യുന്ന ശുഹദാക്കൾക്ക് ചെയ്യുന്ന ഈ വലിയ അനുഗ്രഹം കാരണം അവർ വലിയ സന്തോഷത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഫത്തൂഹും, നിങ്ങൾ ശുഹദാക്കളെ സിയാറത്തിന് പോകണം. സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയാണ്, ഫത്തൂഹും, നിങ്ങൾ സഹാബത്തിനെ സിയാറത്ത്, ശുഹദാക്കളെ സിയാറത്ത് ചെയ്യണം. വസല്ലിമൂ അലൈഹിം, അവർക്ക് നിങ്ങൾ സലാം പറയണം, അവർ നിങ്ങളുടെ സലാം കേൾക്കുന്നുണ്ട്. ഫൈന്നഹും യറുദ്ദൂന, അവർ നിങ്ങളുടെ സലാം മടക്കും എന്ന് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദാക്കളുടെ ഉറൂസ് കഴിക്കുന്നതും
ഹദാക്കളുടെ അനുസ്മരണം നടത്തേണ്ടുന്നതിൻ്റെയും ആവശ്യകതയും അവരോട് എങ്ങനെ സിയാറത്ത് നടത്തണം എന്ന ആദാബുകളും ഒക്കെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പ്രവർത്തിച്ചും പറഞ്ഞും കാണിച്ചു കൊടുത്തു. അതിനുശേഷം പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു കസീർ ഈ സംഭവം വിവരിച്ചുകൊണ്ട് അൽ ബിദായവൻ ആയാലും അതുപോലെ തഫ്സീറിന്റെ കിതാബിലൊക്കെ പറഞ്ഞത് കാണാം. وكان الخلفاء الأربعة كانوا يزورون بعد النبي صلى الله عليه وسلم نبي തങ്ങളുടെ വഫാത്തിന് ശേഷം നബി തങ്ങൾ ഉഹദ് ശഹദാക്കളുടെ ആണ്ടോടാണ്ട് നടത്തിയിരുന്ന അനുസ്മരണം ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ഖുലഫാഉൽ അർബ അവരുടെ കാലത്തും മുടങ്ങാതെ നിലനിർത്തിയെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ശുഹദാക്കൾ മഹാന്മാർ അവരുടെ മക്ബറകൾ നിർമ്മിക്കുന്നതും അവരെ പ്രത്യേക കെട്ടിടത്തിൻ്റെ ഉള്ളിൽ അവരുടെ കബറാക്കുന്നതും അതിൻ്റെ ബഹുമാനം നിലനിർത്തുന്നതും അവിടെ സിയാറത്ത് നടത്തുന്നതും വലിയ ബർക്കത്തിൻ്റെ കേന്ദ്രങ്ങളാണത് എന്നുള്ളതൊക്കെ പരിശുദ്ധ ഇസ്ലാമിൽ അവിതർക്കിതമായ കാര്യങ്ങളാണ് എന്ന് മാത്രമല്ല നമുക്കറിയാം ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എവിടെ മറമാടണം ബഹുമാനപ്പെട്ട സ്വഹാബത്തിൻ്റെ ഇടയിൽ ചർച്ച വന്നപ്പോൾ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറഞ്ഞു അതിൽ നമ്മൾ തർക്കിക്കേണ്ടതില്ല. എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നബി തങ്ങൾ പറഞ്ഞ ഹദീസുമുണ്ട്. അള്ളാഹു തആല അംബിയാക്കളെ റൂഹ് പിടിക്കുന്നത് എവിടെ നിന്നാണോ അവരുടെ റൂഹിനെ പിടിക്കപ്പെടുന്നത് അവിടെ തന്നെയാണ് അവിടെ മറമാടേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച് അങ്ങനെ നബി തങ്ങൾ എന്നോട് വസീയത്തും പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്ന് അലിയാരി തങ്ങൾ എണീറ്റ് പറഞ്ഞു ഞാനും അത് കേട്ടിട്ടുണ്ട്. സഹാബത്തി ഇജ്മാഅായി നബി തങ്ങളെ മറമാടേണ്ടത് എടുപ്പിൻ്റെ ഉള്ളിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ വസീയത്ത് ചെയ്തു ബഹുമാനപ്പെട്ട മഹത്തുക്കളെ അമ്പിയാക്കളെ മഹാന്മാരെ ശുഹദാക്കളെ അവരുടെ എടുപ്പിൻ്റെ ഉള്ളിലാണ് മറമാടേണ്ടത് എന്നും അവരുടെ കബറിൻ്റെ മേൽ എടുപ്പുകൾ എടുക്കണമെന്നും അതിൻ്റെ ബഹുമാനം നിലനിർത്താൻ വേണ്ടിയാണതെന്നൊക്കെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഞാൻ ഇത്രയും വിശദീകരിക്കുന്നത് ബഹുമാനപ്പെട്ട ഏർവാടി ശുഹദാക്കൾ അതുപോലെ ധാരാളം ഔലിയാക്കളുടെ മക്ബറകൾ അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഉറൂസുകൾ ഇതൊക്കെ അനിസ്ലാമികമാണെന്ന് പറഞ്ഞ് അതൊക്കെ ഇസ്ലാമിലെ എന്തോ വലിയ അപരാധമാണെന്ന് ഇസ്ലാമിൻ്റെ പേരിൽ പറയുന്നവരുണ്ട് എന്ന് മാത്രമല്ല മഹാന്മാരുടെ കബറുകളിലേക്ക് ബർക്കത്തിന് വേണ്ടി പോകണം എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. കേവലം സിയാറത്തല്ല, അവരുടെ കബറുകളിലേക്ക് പോകുന്നത് കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി കൂടി ആണ്, ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടിയും കൂടിയാണ്. കേവലം സിയാറത്തിനല്ല, സിയാറത്തിൻ്റെ മുഖ്യ ലക്ഷ്യവും ആവശ്യം പൂർത്തീകരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കബറിൻ്റെ അടുക്കൽ പോയി ആവശ്യം പൂർത്തീകരിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹ സ്വഹാബത്തിന് ഉപദേശിച്ചത് ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. മഴക്ക് ക്ഷാമം വന്നപ്പോൾ, വെള്ളത്തിന് ക്ഷാമം വന്നപ്പോൾ സ്വഹാബത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പരാതി പറഞ്ഞപ്പോൾ ആയിഷ ബീവി പറഞ്ഞത് ദുറുവിലാ ഖബറി നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കബറുകൾ പോയി പറഞ്ഞോളൂ. അതിൻ്റെ മാർഗവും പറഞ്ഞു കൊടുത്തു. സ്വഹാബത്ത് അങ്ങനെ തന്നെ ചെയ്തു. മഴ ലഭിച്ചു. ബാബുമാ അക്രമല്ലാഹു നബിയഹു ബഅദ മൗതിഹി, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അവിടുത്തെ ബഹുമാനം അള്ളാഹു ലോകത്തിന് പഠിപ്പിച്ചത് അത് പറയുന്ന അധ്യായം എന്ന് പറഞ്ഞ് ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനനിൽ ഒരു ഹെഡിങ് തന്നെ ഇങ്ങനെ ഇട്ടത് കാണാം. മാത്രമല്ല അലിയാര് തങ്ങൾ സുബ്ഹാനല്ലാഹ് അലിയാര് തങ്ങൾ ഉയർന്ന മക്ബറയോളൊക്കെ പൊട്ടി അതൊക്കെ തകർത്തെറിയാൻ വേണ്ടി എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കബറിൻ്റെ മുകളിലുള്ള എടുപ്പൊക്കെ പൊളിച്ചു കളയണം എന്ന് എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഹദീസ് പറഞ്ഞിട്ട് അമ്പിയാക്കളെയും ഔലിയാക്കളെ കബറൊക്കെ പൊളിച്ചു കളയണം എന്നാണ് ഈ ഹദീസിനർത്ഥം
എന്ന് തെറ്റായി പ്രചരിപ്പിക്കുന്നവരുണ്ട്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അലിയാരിതങ്ങളാണ് നേരത്തെ ഞാൻ പറഞ്ഞ, ഇത് പറഞ്ഞ അലിയാരിതങ്ങളാണ് അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എടുപ്പിൻ്റെ ഉള്ളിൽ തന്നെ അവിടുത്തെ ഖബറാകണം എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഇതേ അലിയാരിതങ്ങളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എടുപ്പിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി മറവ് ചെയ്യാൻ നേതൃത്വം കൊടുത്തത്. ഈ സംഭവം നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി, ഈ അലിയാരിതങ്ങളുടെ പത്നിയാണ് ആയിഷ ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ ബീവിയാണ് എല്ലാ വർഷവും എവിടെ പോകുന്നത്? ഉഹുദിൽ പോയിട്ട് ഹംസത്തുൽ ഖറാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറ് തേമി പിടിപ്പിച്ചു. അങ്ങനത്തെ അലിയാരിതങ്ങൾ പിന്നെ എന്നോട് അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർന്നു കിടക്കുന്ന മക്ബറകളൊക്കെ തട്ടിനിരപ്പാക്കണം എന്ന് നബി വസിയത്ത് ചെയ്തിട്ടുണ്ടെന്ന് പറയോ? അങ്ങനെ പറയുകയാണെങ്കിൽ ആദ്യം ഇത് ചെയ്യേണ്ടത്, പ്രാവർത്തികമാക്കേണ്ടത് അലിയാരിതങ്ങളല്ലേ? എന്നു മാത്രമല്ല, അലിയാരിതങ്ങൾ നബി തങ്ങൾ അങ്ങനെ ഉപദേശിച്ചത് ഔലിയാക്കളുടെ ഖബർ തട്ടിനിരപ്പാക്കാനാണ് എങ്കിൽ നബിയുടെ കാലത്ത് ഏത് ഔലിയയുടെ ഖബറായിരുന്നു ആ തട്ടിനിരപ്പാക്കാൻ പറഞ്ഞത്? അതുപോലെ ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. സാധാരണ പറയും, അല്ലാഹു തആല യഹൂദി നസാറാക്കളെ ശപിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ, തൻ്റെ മരണശയ്യയിൽ വഫാത്തിൻ്റെ ശയ്യയിൽ കിടക്കുന്ന സമയത്ത് പറഞ്ഞതാണ്. യഹൂദി നസാറാക്കളുടെ കബ് നസാറാക്കൾ അല്ല ശപിച്ചു, അതിൻ്റെ കാരണം എന്താ പറഞ്ഞത്? അതിനെ ചെയ്തത് ഇത്തഹദു കുബൂറ ഉത്തഹദുൽ കുബൂറ കുബൂർ അംബിയായി മസാജിദ. അവര് അംബിയാക്കളുടെ കബറൊക്കെ സുജൂദ് ചെയ്യുന്ന സ്ഥലമാക്കി. ഈ ഹദീസ് പറഞ്ഞിട്ട് അംബിയാക്കളുടെ കബറിന്മേൽ കെട്ടിടം പാടില്ല എന്ന് തെറ്റായ അർത്ഥം വെക്കും. അംബിയാക്കളുടെയും മഹാന്മാരുടെയും കബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പാടില്ല, അവർക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. അങ്ങനെ പിഴച്ചവർ സുജൂദ് ചെയ്തതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇത് പറഞ്ഞുകൊണ്ട് മഹാന്മാരുടെ കബറിൻ്റെ മുകളിൽ, അതേപോലെ മഹാന്മാരുടെ കബറിൻ്റെ മുകളിൽ എടുപ്പെടുക്കുന്നതും കുബ്ബ എടുക്കുന്നതും മഹാന്മാരുടെ കബർ എടുപ്പിൻ്റെ ഉള്ളിലാക്കുന്നതും ആണ് ഈ പറഞ്ഞ ഹദീസിന് അർത്ഥമെങ്കിൽ, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഒരു റാവി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആ ആയിഷ ബീവിയുടെ റൂമിലല്ലേ അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറുള്ളത്? ആ ആയിഷ ബീവിയുടെ ഉപ്പ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അവിടെ തന്നെയല്ലേ? അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വഫാത്ത് വന്നപ്പോ, മരണം ഹാജരായപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനെ പറഞ്ഞയച്ചില്ലേ ആയിഷ ഉമർ റളിയല്ലാഹു അൻഹു അടുക്കലേക്ക്, എന്റെ ഖബറ് ആ എടുപ്പിന്റെ ഉള്ളിലാക്കാൻ സമ്മതം തരണം. ആയിഷ ഉമർ റളിയല്ലാഹു അൻഹു പറയണ്ടേ, അല്ല, മഹാന്മാരുടെ കബറിടം എടുപ്പിന്റെ ഉള്ളിലാകാൻ പാടില്ല. ഔലിയാക്കളെ അമ്പിയാക്കളെ മഹാന്മാരെ കബർ എടുപ്പിന്റെ ഉള്ളിലാകാൻ പാടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു എന്ന് ആയിഷ ഉമ്മ പറഞ്ഞില്ലല്ലോ ഈ ഹദീസ് പറഞ്ഞിട്ട്. ആയിഷ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എൻ്റെ ഖബർ അവിടെ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്, പക്ഷേ അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്തും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ ബറക്കത്തും ആഗ്രഹിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബർ അവിടെ ആകണമെന്ന് ആവശ്യപ്പെട്ടപ്പോ മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അത് അനുവദിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു വന്നത്, മഹാന്മാരുടെ മക്ബറകളും അവിടെ കാര്യം സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയും വർക്കത്തിന് വേണ്ടിയുള്ള സിയാറത്തുകളും അവരുടെ ബഹുമാനത്തിനോട് യോജിച്ച രൂപത്തിൽ അതിൻ്റെ മുകളിൽ കുബ്ബയുണ്ടാക്കുന്നതുമൊക്കെ, അതുപോലെ ആണ്ടോടാണ്ട് അവിടെ ഉറുസ് നടത്തുന്നതും, ഇതെല്ലാം ഇസ്ലാമിൻ്റെ സംസ്കാരമാണ്, അത് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളാണ്. ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളാണ് മക്ബറകൾ, ഔലിയാക്കളുടെ മക്കാമുകൾ. മക്കാമുകൾ കാണാം, മക്ബറകൾ കാണാം, ഔലിയാക്കൾ ഇരുന്ന സ്ഥലങ്ങൾ, മഹാന്മാർ അവർ ഇടവഴുകിയ സ്ഥലങ്ങൾ,
ഇതിനൊക്കെ വലിയ വറക്കത്താണ്. അവിടെ കാര്യം സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി പോകുന്നു. അവരുടെ മഹത്വത്തിനോട് യോജിച്ച രൂപത്തിലുള്ള എടുപ്പുകൾ എടുക്കുന്നു. ഇമാം നബി റളിയല്ലാഹുനു ഷറഹുൽ മുഅദ്ദബിന്റെ തുടക്കത്തിൽ പറഞ്ഞത് കാണാം. ഇമാം ഷാഫിഈ റളിയല്ലാഹുനുവിനെ പരാമർശിച്ചിട്ട് പറയുന്നു, അവിടുത്തെ ബഹുമാനത്തിനോടും ആദരവിനോടും യോജിച്ച രൂപത്തിലുള്ള ഒന്ന് തന്നെ മഹാനവകളുടെ കബറിൻ്റെ മുകളിലുണ്ട് എന്ന്. അപ്പൊ ഓരോരുത്തരോടും യോജിച്ച രൂപത്തിലുള്ള മക്ബറകൾ, കുബ്ബകൾ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഹുദൈബിയ സന്ധി നടന്നു, അവർ തിരിച്ചു പോന്നു. ആ സന്ധിയിലുള്ള വലിയ കരാറിലുള്ള വലിയ ഒരു നിയമമായിരുന്നു, മക്കയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിമായി മദീനയിലേക്ക് വന്നാൽ അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കണം. മദീനയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിമായി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി അങ്ങോട്ട് ചെന്നാൽ മക്കയിലേക്ക് എന്നാൽ തിരിച്ചു തരൂല. ഏകപക്ഷീയമായ കരാറ് അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അംഗീകരിച്ചു. കാരണം ഇസ്ലാം വിട്ട് ഒരാൾ പോവുകയാണെങ്കിൽ പിന്നെ ആൾ അങ്ങോട്ട് തിരിച്ചു കിട്ടേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ മുസ്ലിമായ ഒരാൾ ഇങ്ങോട്ട് വന്നാൽ അയാളെവിടെ സ്വീകരിക്കാൻ പറ്റൂല, തിരിച്ചു കൊടുക്കണം എന്ന നിബന്ധന. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു മുൻകൂട്ടി എല്ലാം അറിയിച്ചു കൊടുക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ആ കരാർ അംഗീകരിച്ചാൽ ഉണ്ടാകുന്ന വലിയ നേട്ടം അതറിഞ്ഞുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അത് അംഗീകരിച്ചു. ശേഷം പലരും ഇസ്ലാമായിട്ട് മദീനയിലേക്ക് വന്നു. കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും കരാറൊക്കെ എഴുതി മദീനയിലെത്തിയപ്പോഴേക്ക് അതാ ചെങ്ങലയും വലിച്ച് ഒരാൾ വരുന്നു, അബൂ ബസീർ റളിയല്ലാഹു അൻഹു. അബൂ ബസീർ ചെങ്ങലെങ്ങനെ കുലുക്കി വരികയാണ്. മറ്റൊരാൾ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു. പക്ഷേ അവരെ ഒന്നും കരാറടിസ്ഥാനത്തിൽ ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞു. അവരെ കൊണ്ടുപോകാൻ വേണ്ടി മക്കയിൽ നിന്ന് ശത്രുക്കൾ ഖുറൈശികൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒപ്പം വിട്ടുകൊടുത്തു. അങ്ങനെ പോകുന്ന വഴിയിൽ അകാരണമായിട്ട് പിടിച്ചു കൊണ്ടുപോവാണ് ശത്രുക്കൾ. അപ്പോൾ അവൻ്റെ വാള് തന്നെ വാങ്ങി അബൂ ബസീർ റളിയല്ലാഹു അൻഹു ആ ശത്രുവിനെ വധിച്ചു. എന്നിട്ട് ഇനി എങ്ങോട്ട് പോകും? മക്കയിലേക്ക് പോകാൻ വയ്യ, തിരിച്ച് മദീനയിലേക്കും വരാൻ വയ്യ. അബൂ ബസീർ റളിയല്ലാഹു അൻഹു മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള കടലോരമുണ്ട്, കടൽ പ്രദേശത്ത് പോയി തമ്പടിച്ചു. മുസ്ലിമായി വരുന്നവരൊക്കെ അബൂ ബസീർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്ന് തമ്പടിച്ചു. അബൂ ജന്ദൽ റളിയല്ലാഹുവിന് കോലൊരു കൂട്ടമായി. എന്നിട്ട് മക്കയിൽ നിന്ന് ഖുറൈശികൾ കച്ചവട സംഘം പോകുമ്പോൾ അവരെ ആക്രമിക്കാൻ തുടങ്ങി, പിടിച്ചു പറിക്കാൻ തുടങ്ങി. അപ്പോൾ ഖുറൈശികൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കത്തെഴുതി, ഇനി അങ്ങോട്ട് വരുന്നവരെ നിങ്ങൾ തന്നെ അങ്ങോട്ട് വിളിച്ചോളൂ, ഞങ്ങൾക്ക് വേണ്ട, കരാർ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് വിടേണ്ടതില്ല, നിങ്ങൾ തന്നെ അവിടെ അങ്ങോട്ട് തിരിച്ചു വിളിക്കണം അബൂ ബസീർ റളിയല്ലാഹു അൻഹുവിനെ അടക്കം. നബി തങ്ങൾ ആളെ പറഞ്ഞയച്ചു കടൽ പ്രദേശത്തേക്ക്. സ്വഹാബത്ത് ഇവരെ കൂട്ടാൻ വേണ്ടി ചെന്നപ്പോഴേക്ക് അബൂ ബസീർ റളിയല്ലാഹു അൻഹു മരിച്ചു, രോഗം വന്ന് മരിച്ചുകയാണ്, മരിച്ചു കിടക്കുന്നുണ്ട്. ഉടനെ തന്നെ സ്വഹാബത്ത് എന്ത് ചെയ്തു? അവിടെ മറമാടിയിട്ട് വലിയ ഒരു കുബ്ബയെടുത്തു, വലിയ ജാറം കെട്ടി, അവിടെ വലിയ ബിൽഡിംഗ് എടുത്തു. ബഹുമാനപ്പെട്ട ഇബിൻ അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു അത്തംഹീദിൽ ഇത് ഉദ്ധരിച്ചത് കാണാം. അപ്പം ഇങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞു, കേവല സിയാറത്തിന് വേണ്ടി മാത്രമല്ല അമ്മൽ മഷാഹിദു ഫലാ തതസാവാ. ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ, ശുഹദാക്കളുടെ മക്ബറകൾ മുഴുവനും ഒരുപോലെയല്ല. ഓരോന്നോരോന്നും അവരുടെ ബൽ ബറക്കത്തു സിയാറത്തിയാ തതഫാവത്തു, ഓരോരുത്തരുടെ ബറക്കത്ത് ഓരോരുത്തരുടെ ബറക്കത്തും വ്യത്യസ്തങ്ങളാണ്. ഒരാളിലൂടെ അല്ല നൽകുന്ന ബറക്കത്തല്ല മറ്റുള്ളവരിലൂടെ നൽകുക. ഓരോരുത്തരുടെ ദറജ അനുസരിച്ചും ബറക്കത്ത് വ്യത്യാസപ്പെടും. ശുഹദാക്കളുടെ ബറക്കത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഔലിയാക്കളുടെ ബറക്കത്ത് പറഞ്ഞു. സിയാറത്ത് ചെയ്യുന്നവർക്ക്, സിയാറത്ത് ചെയ്യപ്പെടുന്ന മഹാന്മാരുടെ മദദ് അള്ളാഹു തആലാ ബറക്കത്ത് ഇവരിലേക്ക്, ഇവരുടെ ജീവിതത്തിലേക്ക് നൽകും. അതുകൊണ്ട് ആ റസൂലുള്ള പറഞ്ഞു, ഫസൂറുഹാ, നിങ്ങൾ സിയാറത്ത് ചെയ്യണം മഹാന്മാരെ, കാരണം ഫൈന്നഹാ തുദക്കിറുക്കുമുൽ ആഖിറ വ തുരിഖുൽ ഖുലൂബ്, നിങ്ങളുടെ കൽബിനെ അത് കസാവത്തുൽ കൽബ് നീക്കി നിങ്ങളുടെ കൽബിന് നല്ല റഹ്മത്തും റഹ്മത്തും അല്ല തരും, നിങ്ങളുടെ കൽബ് ശുദ്ധിയാക്കി തരും.
ആത്മീയ ചൈതന്യം അല്ലാഹു നിങ്ങളുടെ ആത്മാവിനും കൽബിനും തരും. മഹാന്മാരെ ധ്യാർത്ഥ ചെയ്താൽ ഉണ്ടാകുന്ന വലിയ നേട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഫഇന്നഹ, നിങ്ങൾ ധ്യാർത്ഥ ചെയ്താൽ അവരിൽ നിന്ന് മദദ് കിട്ടും, നിങ്ങളെ കൽബുഷാറാവും. അതാ ഖുർആൻ പറഞ്ഞില്ലേ, അൽഹാകുമുത്തകാസുർ, അൽഹാകും നിങ്ങളെ അത്തകാസുറു, ഈ ഭൗതിക ലോകത്തെ പളപളപ്പുകൾ, ഭൗതികത അത് നിങ്ങളെ ദീനിനെ തൊട്ടും അള്ളാഹുവിന്റെ ചിന്തയെ തൊട്ടൊക്കെ തിരിച്ചു കളയും. ഹത്താ ദുർത്തുമുൽ മഖാബിർ, നിങ്ങൾ മഹാന്മാരുടെ മക്ബറ ദിയാർത്ഥ ചെയ്താൽ ആ കൽബിന്റെ കസാവത്ത് അല്ല നീക്കി ആത്മീയമായിട്ട് അള്ളാഹു തആല ദീനിലേക്ക് തന്നെ നിങ്ങളെ വഴി നടത്തും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വൈദാ അറലത്തിൽ അൽ ഹാജത്തു, എനിക്ക് വല്ല ആവശ്യവും വന്നാൽ ഞാൻ ജീത്തു ഖബർ അബി ഹനീഫ, ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിങ്ങിലേക്ക് പോകും. സുബ്ഹാനല്ലാഹ്, ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അബു ഹനീഫ ഇമാമിന്റെ ഖബറിങ്ങിലേക്ക് പോകും. ബഹുമാനപ്പെട്ട ഉഖുബത്തു ബിനു ആമിർ റളിയല്ലാഹു അൻഹു ഷാം വിജയിച്ചപ്പോ ഫത്ഹായപ്പോൾ ആ വിവരം പറയാൻ വേണ്ടി ഉമർ ബിനുൽ ഖത്താബ് ഖലീഫ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, ആ ഖലീഫയോട് വിവരം പറയാൻ വേണ്ടി മദീനയിലേക്ക് വന്നു. 7 ദിവസമെടുത്തു മദീനയിലെത്താൻ, തിരിച്ചു പോകണമെങ്കിലും 7 ദിവസം പോകും. പക്ഷെ പ്രയാസമാണ്, യാത്ര കൊണ്ട് വലിയ ക്ഷീണമാണ്. മഹാനവറുകൾ എന്തേതോ ഈ വഴിയൊന്ന് ചുരുക്കി കിട്ടണം, ഈ വഴിയൊന്ന് ചുരുക്കി കിട്ടണം, ദിവസം ചുരുക്കി കിട്ടണം. തിരിച്ചു പോകുമ്പോൾ ഈ ആവശ്യ സാധൂകരണത്തിന് മഹാനവറുകൾ കണ്ട വഴി എന്താണ്? ജയ്തു ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഖുബത്ത് ബിനു ആമിർ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, പ്രമുഖനായ സ്വഹാബിയാണ്. മഹാനവകൾ പറയാൻ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിങ്ങലേക്ക് അങ്ങ് ചെന്നു, എന്നിട്ട് നബി തങ്ങളോട് ശഫാഅത്ത് പറഞ്ഞു ചോദിച്ചു, പറഞ്ഞു എനിക്ക് 2.5 ദിവസം കൊണ്ട് ഇങ്ങോട്ട് വന്ന് 7 ദിവസം 2.5 ദിവസം കൊണ്ട് തിരിച്ചെൻ്റെ നാട്ടിലേക്ക് എത്താൻ അല്ലാഹു തആല തൗഫീഖ് തരാ. മദദുൻ ഉഖ്രവിയുൻ, ബഹുമാനമുള്ള മഹത്തുക്കളുടെ ഖബറിങ്ങളിൽ നിന്ന് ഒരു മുഅ്മിൻ ഉദ്ദേശിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിർത്തുകയാണ്, സിയാറത്ത് ചെയ്യുമ്പോൾ അവിടെ പോയി സലാം പറഞ്ഞു പോരുക, വേറൊന്നും ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ദ്വാരിക്കുക, വേറൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന തെറ്റായ കടുത്ത തെറ്റ് ഇസ്ലാമിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്നവരുണ്ട്. അത് ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്, സ്വഹാബത്തിൻ്റെ പ്രവർത്തനത്തിനെതിരാണ്, ബഹുമാനപ്പെട്ട അയിമ്മത്തുകൾ പഠിപ്പിച്ചതിനെതിരാണ്. ഫതാവൽ ഇറാഖി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം കാണാം, ഇമാം സൈനുൽ ഇറാഖി റളിയല്ലാഹു അൻഹുവിൻ്റെ ഫതാവൽ ഇറാഖി. തങ്ങളവറുകളെത്തി ഇൻഷാല്ലാ, ഞാൻ നിർത്തുകയാണ്. തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ട് പലരും, അതുകൊണ്ടാണ് ഞാൻ ഇത് ഓർമ്മപ്പെടുത്തിയത്. ഇത്രയും അവരൊറ്റ സംഭവം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഫതാവൽ ഇറാഖി, അതുപോലെ കുറേ ഫത്വകളുണ്ട്, കുറേ കിതാബുകളുണ്ട്. ആ കിതാബുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ചിലർ പറയും ഫതാവൽ ഇറാഖി വലിയുൽ ഇറാഖി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബാണ്. അവരുടെ കിതാബിലുണ്ട് പോലും നിങ്ങൾ സിയാറത്തിന് പോയാൽ മഹാന്മാരോട് തവസ്സുലോ ഇസ്തിഗാസയോ പറഞ്ഞ് ചോദിക്കാൻ പാടില്ല, ചോദിച്ചാൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചിലർ പ്രചരിപ്പിക്കാറുണ്ട്. ഫതാവൽ ഇറാഖിയുടെ മുസന്നിഫ് വലിയുൽ ഇറാഖി തന്നെ തൻ്റെ അനുഭവം പറയുന്നത് എവിടെ? ഇമാം അഹമ്മദുൽ ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ അടക്കമുള്ള കിതാബുകളിൽ അത് വിശദീകരിച്ചത് കാണാം. എന്താ പറഞ്ഞത്? വലിയുൽ ഇറാഖിയുടെ പിതാവാണ് സൈനുൽ ഇറാഖി റളിയല്ലാഹു അൻഹു. ആ സൈനുൽ ഇറാഖി എന്നവര് എവിടെ പോയി? മസ്ജിദുൽ ഖലീൽ, ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ദിയാർത്ത് ചെയ്യാൻ പോയി. അത് പള്ളിയുണ്ട് അവിടെ മസ്ജിദുൽ ഖലീൽ, ഖലീൽ പട്ടണത്തിൽ വലിയ പള്ളിയുണ്ട്. ആ പള്ളിയുടെ അതിൻ്റെ അടുത്ത് വലുതായി നിർമ്മിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മക്കാമ് ഖബറെടുത്ത്, ഇസ്ഹാഖ് നബിയുടെ ഖബറ്, അവരുടെ ഭാര്യയുടെ ഖബറ്, ഇങ്ങനെ വലിയ മക്കാമുകൾ അവിടെ കാണാം. ബഹുമാനപ്പെട്ട ദൈനുൽ ഇറാഖി റളിയല്ലാഹു അൻഹു ആകുന്ന പിതാവ് ഇത് സിയാർത്ത് ചെയ്യാൻ പോയ കഥ നേരത്തെ പറഞ്ഞ ഫതാവൽ ഇറാഖിയുടെ മുസന്നിഫാകുന്ന വലിയുൽ ഇറാഖി മകൻ പറയുന്നത് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാൻ പറയാൻ
എൻ്റെ ഉപ്പ ദൈനുൽ ഇറാഖിയും ഒപ്പം ഒരു ഇമാമുമുണ്ട്. ഇമാമിൻ്റെ പേരിപ്പോൾ ഞാൻ പറയുന്നില്ല. ആ ഇമാമ് കൂടി സിയാറത്തിന് പോയി. എവിടേക്ക്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അവിടെ. അവിടെ എത്തിയപ്പോൾ ഒപ്പുള്ള പണ്ഡിതൻ പറഞ്ഞു, കസത്തു മസ്ജിദുൽ ഖലീൽ, ഞാൻ ഖലീലുള്ളാഹി ഇബ്രാഹിം നബിയുടെ പള്ളി ഉദ്ദേശിച്ചാണ് വന്നത്. മൂപ്പര നീയത്ത് അങ്ങനെയാക്കി. അതെന്തേ കാരണം? അതിന് കാരണം ഖബർ ഉദ്ദേശിച്ച് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ആ പറഞ്ഞ പണ്ഡിതന്റെ മദ്ഹബിൽ ആണ് എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ ഖബർ ഉദ്ദേശിച്ച് യാത്ര പോകാൻ, അതിനൊരു ഹദീസ് ഓതാറുണ്ട്, ഇല്ലാ തശുദ്ദുർ ഹാര ഇല്ലാ ഇല്ലാ സലാസത്തി മസാജിദ, പള്ളിക്ക് പോകരുത് എന്ന്. ഞാൻ വിശദീകരിക്കല്ല, ഈ സംഭവം ഇതിന് പറഞ്ഞതാണ്. അതുകൊണ്ട് ആ പണ്ഡിതൻ പറഞ്ഞു, ഖസത്തുൽ ഖലീല, ഞാൻ ഖലീലുള്ളാഹി ഇബ്രാഹിം നബിയുടെ പള്ളി കരുതി പോന്നതാണ്. ഉടനെ തന്നെ ഫതാവൽ ഇറാഖിയിൽ ദിയാറത്തിന് പോകരുത്, അവിടെ ചെന്നിട്ട് തവസ്സുർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ഇമാമിൻ്റെ ഉപ്പയുടെ കഥ പറയാൻ ആഫിൽ ദൈനുൽ ഇറാഖി പറഞ്ഞു, ഖസത്തുൽ ഖലീൽ, ഞാൻ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അദ്യാർത്ഥയെ അങ്കരുതിയിട്ടാ പോകുന്നത് മറ്റേ പണ്ഡിതനോട്. എന്നിട്ട് മഹാൻ പറഞ്ഞു, നിങ്ങളിപ്പോ ചെയ്തത് സുന്നത്തിന് വിരുദ്ധമാണ്. തിരിച്ച് ബഹുമാനപ്പെട്ട വലി ആഫിലുൽ ഇറാഖി പറയാൻ, നിങ്ങളിപ്പോ ചെയ്തത് സുന്നത്തിന് വിരുദ്ധമാണ്. കാരണം അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ഈ ഹദീസ് അങ്ങോട്ട് ഓതി കൊടുത്തു, ലാ തശുദ്ദുർ റിഹാല ഇല്ലാ ഇലാ സലാസത്തി മസാജിദ, പുണ്യമുദ്ദേശിച്ചുകൊണ്ട് മൂന്ന് പള്ളിയിലേക്കല്ലേ വരേണ്ടത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഖലീലുള്ളാഹി ഇബ്രാഹിം നബിയുടെ പള്ളി ഉദ്ദേശിച്ചു എന്നാണ്. ബൈത്തുൽ മുഖദ്ദസിനെ പറ്റല്ല, അവിടെ നിന്ന് കുറച്ച് ദൂരെയാണ് ഖലീൽ പട്ടണം, അവിടെയുള്ള പള്ളിയാണ് മസ്ജിദുൽ ഖലീൽ, ആ പള്ളി മൂന്നിൽ പെട്ടതല്ല. അപ്പൊ നിങ്ങളിപ്പോ പള്ളി കരുതി യാത്ര പോകുന്നു എന്ന് പറഞ്ഞ് സുന്നത്തിനെതിരല്ലേ എന്ന് ബഹുമാനപ്പെട്ട ദൈനുൽ ഇറാഖി തിരിച്ച്, എന്നിട്ട് പറഞ്ഞു, ഞാൻ കരുതിയത് സുന്നത്തുമാണ്, കാരണം ഞാൻ കരുതിയത് ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം നബിയെ സിയാറത്ത് ചെയ്യാനാണ്. അതിന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഫസൂറുഹാ, നിങ്ങൾ സിയാറത്ത് ചെയ്തോളൂ. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഹദീസിന് അനുകൂലവും നിങ്ങൾ ചെയ്യുന്നതിന് ഹദീസിന് വിരുദ്ധവുമാണ് എന്ന് ആ കക്ഷികളെ ബോധ്യപ്പെടുത്തിയ വലിയ മഹാനാണ്, അഹ്ലു സുന്നയുടെ വലിയ മഹാനാണ്, അതുപോലെ വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനുമാണ് ബഹുമാനപ്പെട്ട സൈനുൽ ഇറാഖി. അവരുടെ മകനാണ് ഈ സംഭവം വിവരിക്കുന്നത്. പിന്നെ അവരുടെ മകൻ്റെ കിതാബിൽ ഇങ്ങനെ ഉണ്ട് എന്ന് തെറ്റായി പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തിയും കൊണ്ട്, തസിഹുൽ വസിയ്യത്തു ലി ഇമാറത്തി ഖുബൂരിൽ അംബിയായി വസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെയും അംബിയാക്കളുടെയൊക്കെ ഖബറിനെ ഇമാറത്ത് ചെയ്യാൻ വസിയ്യത്ത് ചെയ്യണം എന്ന് പഠിപ്പിച്ചവരാണ് ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു റൗലയിൽ പറഞ്ഞത് കാണാം. ആ നിലക്ക് അഹ്ലു സുന്നൽ വൽ ജമാഅ, അതുപോലെ തന്നെ അയിമ്മത്തുകൾ, ഇമാമുമാർ, സ്വഹാബിമാർ, അഷ്റഫുൽ ഖൽക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ നേരത്തെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു, അതടക്കം ഇവരൊക്കെ പഠിപ്പിച്ചതാണ് ശുഹദാക്കളുടെ ആണ്ട് നടത്തണം, മഹാന്മാരുടെ മക്ബറ പരിപാലിക്കണം, അതിൻ്റെ അനുസ്മരണങ്ങൾ ഉർസുകൾ നടത്തണം. അവർ മുഖേന നമ്മുടെ ആവശ്യങ്ങളും മദദുകളും അള്ളാഹു തആല നൽകും. അള്ളാഹു സുബ്ഹാനഹു വതആല അഹ്ലു ബൈത്തിൽ പ്രധാനിയായ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 18-ാമത്തെ പുത്ര പൗത്ര പരമ്പരയിൽപ്പെട്ട സുൽത്താനു ഷഹീദ് അസ്സയ്യിദ് ഇബ്രാഹിമുൽ ബാദിഷാൽ അർവദി, അവിടുത്തെ മകൻ അസ്സയ്യിദ് അബൂ തോഹിറുൽ അർവദി, അതുപോലെ അവിടുത്തെയോടൊപ്പം ഷഹീദായ മറ്റു ശുഹദാക്കൾ, അവരുടെയൊക്കെ ബറക്കത്ത് നമ്മുടെ ഈ മജ്ലിസിനും നമുക്കും നമ്മുടെ ഉസ്താദുമാർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും നമ്മുടെ ശിഷ്യന്മാർക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും നമ്മൾ സ്നേഹിക്കുന്നവർക്കും നമ്മുടെ ജീവിതത്തിൽ വല്ല വിധേനയും കടപ്പാടുള്ളവർക്കും എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി.